കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പഞ്ചദിന സത്യാഗ്രഹം നടത്തി. ഫെബ്രുവരി മാസത്തിൽ ഇന്നു മുതൽ 5 പെൻഷൻ വിതരണ ദിനങ്ങളിലാണ് ട്രഷറുകൾക്ക് മുൻപിൽ സമരം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക രണ്ടുഗഡു ഉടൻ നൽകുക, 2021 ജനുവരി മുതൽ ലഭിക്കേണ്ട 4 ഗഡു ക്ഷാമാശ്വാസത്തിന്റെ 11% അനുവദിക്കുക, മെഡിസെപ്പ് ചികിത്സാ പദ്ധതി OP ചികിത്സ ഉറപ്പുവരുത്തി അപാകത തീർത്ത് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. KSSPA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR കുറുപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്നൊരു വലിയ സമരത്തിന് തുടക്കമിടുകയാണ്. കോഴിക്കോട്ട് ചേർന്ന KSSPA സംസ്ഥാന സമ്മേളനമാണ് ഇത്തരത്തിലൊരു പഞ്ചദിന സത്യാഗ്രഹത്തിന് തീരുമാനമെടുത്തത്. എന്തുകൊണ്ടാണ് ഈ പഞ്ചദിന സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ നിവർത്തികേടുകൊണ്ടാണ്. കാരണം അത്രയ്ക്ക് കേരളത്തിലെ പെൻഷൻകാരെ പീഡിപ്പിക്കുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയിരിക്കും. പക്ഷെ ഈ ഗവൺമെന്റ് ഏതാണ്ട് ഇന്നിപ്പോ ഈ ജനുവരി മാസം 1st DA കൂടി കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുമ്പോൾ 15% ക്ഷാമത്തെയാണ് നമുക്ക് ലഭിക്കാൻ നമുക്ക് കുടിശ്ശിക കിട്ടിയിരിക്കുന്നത്. അതൊരു ചെറിയ തുകയൊന്നും അല്ല. ഒരു 10,000 രൂപ പെൻഷൻ കിട്ടുന്നവർക്ക് മാസം 1,500 രൂപ, ഒരു 20,000-20,000 മുകളിലുള്ള 25,000 ഒക്കെ പെൻഷൻ കിട്ടുന്ന ആളുകളാണ് കൂടുതൽ. അപ്പൊ എത്ര രൂപയാണ്, ഒരു 3,000+ രൂപ ഏറ്റവും കുറഞ്ഞ ജീവനക്കാരന് പോലും പ്രതിമാസം നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഈ ഗവൺമെന്റ് നിരുത്തരവാദപരമായ ഒരു സമീപനം, അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരോടും പെൻഷൻകാരോടും ഇന്ന് വരെ ഒരു ഗവൺമെന്റും അനുവർത്തിച്ചിട്ടില്ലാത്ത ഒരു നയം, അതാണ് ഈ ഗവൺമെന്റ് പിന്തുടരുന്നത്. KSSPA ജനറൽ സെക്രട്ടറി MP വേലായുധൻ, ജില്ലാ സെക്രട്ടറി SV ഗോപകുമാർ, ജില്ലാ പ്രസിഡന്റ് മറുകിൽ ശശി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. HP ന്യൂസ്, ആറ്റിങ്ങൽ.